ഹായ് ഗായ്സ്, വെൽക്കം ടു ആഷിംഗ് ചിൻ. നമ്മൾ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. ഇറ്റ്സ് എ വെരി ഈസി റെസിപ്പി. നിമ്മി ചേച്ചിയാണ് നമുക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കണേ. ഇത് പ്ലാൻഡ് വ്ലോഗ് അല്ല, നമ്മുടെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, കുറെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, സോ എക്സ്ക്യൂസ് ദാറ്റ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ചേച്ചി ഇങ്ങനെയൊക്കെ പറയും, കുറച്ച് പെരിയ മാരിക്കോലിട്ടാ. നമ്മളിപ്പോ കാണുന്നുണ്ട് നിമ്മി ചേച്ചിയുടെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാ കേട്ടോ. നിമ്മി ചേച്ചി എന്തോ എന്തുവാ, ഞാൻ റവയും പഴവും, എന്തോരോ റവ, ഒരു ഒന്നര റവ, ഒരു ഗ്ലാസ് റവ, ഒരു ഗ്ലാസ് റവ, ഒരു ഗ്ലാസ് റവ പറ, ഒരു പഴം, എന്ത് പഴം ഇട്ടേ? ആ നമ്മുടെ ഇവിടെ കിട്ടുന്ന യു കെ കിട്ടുന്ന സാറ ഏതെങ്കിലും ഒരു പഴവും ഒരു ഗ്ലാസ് റവ ഇട്ട് ചേച്ചി. ആ ഒരു ഗ്ലാസ് അരിയും, അല്ല ഒരു ഗ്ലാസ് റവ, ഒരു ഗ്ലാസ് പഴം ഇട്ട് ചേച്ചി അടിക്കുക കേട്ടോ മിക്സിയില്. ഇന്നിവിടെ വൻകിട കുക്കിംഗ് കുക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ അടുക്കള ഇങ്ങനെ ഇരിക്കുന്നത്. ഇതില് എന്തോരം ജീരകം വെച്ചി, കാൽ ടീസ്പൂൺ ജീരകവും അഞ്ചാറ് ഏലക്ക ഇട്ട് ചേച്ചി അടിച്ച്, പിന്നെ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ശേ ഒന്നുകൂടെ പറഞ്ഞു ചേച്ചി, എന്തൊക്കെ പറഞ്ഞേ, ജീരകം, ജീരകം കാൽ ഗ്ലാസ് ജീരകം, കാൽ ഗ്ലാസ് അല്ല രണ്ട് പിഞ്ച് ജീരകം, രണ്ട് പിഞ്ച് ജീരകവും അഞ്ച് ഏലക്കായ, അഞ്ചാറ് ഏലക്ക, പഞ്ചസാര എന്തോ ഇട്ട്, പഞ്ചസാര ഇട്ടിട്ട് ഇടാൻ പോണുള്ളൂ, ബ്രൗൺ ഷുഗർ. ആദ്യം അതിട്ട് അടിച്ച്, അത് കഴിഞ്ഞിട്ട് ചേച്ചി ഒരു ഗ്ലാസ് റവയും ഒരു പഴവും കൂടി ഇട്ട് അടിച്ച് ആ പേസ്റ്റ് ആണ് ഈ വൈറ്റ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബ്രൗൺ ഷുഗർ, ഇത് നമ്മുടെ ശർക്കരയുടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതാണ്, നിങ്ങളൊന്നും വിചാരിച്ചു ഞങ്ങൾ വ്ലോഗ് എടുക്കാം മിണ്ടായിരിക്കാവോ. ചേച്ചി ഇത് വെള്ളം ഒഴിക്കുവാണോ, എന്ത് പൊടിയാ ഇടുന്നേ, കുറച്ച് ലിപ്സ്റ്റിക്കോ, കുക്ക് ചെയ്യുമ്പോ ഞങ്ങക്ക് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. ഇത് മൈദ, ഒരു ഗ്ലാസ് മൈദ, റവപ്പൊടി ഈ ഗ്ലാസ് തന്നെയാണോ വെച്ച് എടുത്തേ, ഈ സെയിം ഗ്ലാസ് തന്നെ വെച്ചോ ചേച്ചി, ഒരു ഗ്ലാസ് റവ എടുത്തേ, മൈദ ഇട്ട്, ഇനി ഇനി മൈദ, ഒരു ഗ്ലാസ് മൈദയും കൂടെ, റവ ഇട്ട് കഴിഞ്ഞാൽ ഹാർഡ് ആവും, മൈദ ഇട്ട് സോഫ്റ്റ് ആവും ചേച്ചി പറഞ്ഞത്. രണ്ട് രണ്ട് ഗ്ലാസ് മൈദ, ഒരു ഗ്ലാസ് റവപ്പൊടി, നിഷ ചേച്ചി പറയും ഇത് ഷെയർ ചെയ്യുന്നത്, ഈ വീഡിയോ വൈറലാകും നിമ്മി ചേച്ചിയുടെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന, ചൂടുള്ള തണുത്തോളം കൂടി കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് ചേച്ചി അതൊന്നും കൂടെ അടിച്ചെടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചേച്ചി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ, ഞങ്ങൾ വ്ലോഗ് എടുക്കാൻ സമ്മതിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം, എന്തോ തരം വെക്കണം ചേച്ചി, ഒരു മണിക്കൂർ ഇത് വെച്ച് സോഫ്റ്റ് ആവുമല്ലോ, ഇതിന്റെ ഉള്ളില് കുറച്ചുകൂടി തേങ്ങാക്കൊത്തി ഇട്ടാ നല്ലായിരിക്കും ചേച്ചി പറയണത്, നെയ്യില് വറുത്തിട്ട് ഇടണം. ഇനി ഇപ്പൊ കുറച്ച് ഉപ്പ്, ഒന്നും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, കുറച്ച് ഇട്ടാ പോരെ, ഉണ്ടാക്കണ മുമ്പായിട്ട് ഇടാം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, നെയ്യില് വറുത്ത് തേങ്ങാക്കൊത്തി കൊണ്ട് ഇട്ടാ നല്ലായിരിക്കും ചേച്ചി പറഞ്ഞു. ഇനി അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടാക്കാം, എന്താ മധുരം നോക്കണോ, നിന്നോ ചേട്ടൻ നോക്കും, നിന്നോ ചേട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്, അതാണ് ഇവിടെ തൊപ്പിയൊക്കെ ഇരിക്കണേ, ബർത്ത്ഡേ ആയിട്ട് ചേച്ചിയിൽ അനിയന് സമ്മാനം കൊടുക്കണം ഉണ്ണിയപ്പം. മധുരം ഉണ്ടാ, ഉപ്പൊക്കെ വേണോ, ഷോ സ്വീറ്റ്,
മാറ്റു സോസ് സ്വീറ്റ് ആണോ? ഇച്ചി മാറ്റു ണോ? ഉപ്പൊക്കെ അല്ലേ? ഇങ്ങനെ ടോസ്റ്റണോ അല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ കൊച്ചി ഇങ്ങനെ നന്നായിട്ട് മുരിച്ച് ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ ഇതിനുണ്ടെങ്കിൽ മിക്സ് ചെയ്യണം. അപ്പൊ ഇനി ഇത് വറക്കട്ടെ കേട്ടാ. ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പച്ചട്ടി എവിടെ നിന്ന് വെച്ച് വാങ്ങിയേ? ആമസോണിൽ നോക്കിയ ഉണ്ണിയപ്പച്ചട്ടി കിട്ടും കേട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ നല്ല ഭയങ്കര കട്ടിയായിരിക്കും. ലൈറ്റ് വെയിറ്റ് ആല്ലേ, അടിപൊളി. ആ കുഞ്ഞു കുഞ്ഞ് അല്ലേ, ഇത് നല്ല ക്യൂട്ടാ. കുറച്ചൊരു വലിയ അപ്പാ ചേച്ചി എല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അയ്യോ ഭയങ്കര ബ്രൈറ്റ് ആയി പോയി. തേങ്ങാക്കൊത്ത് എല്ലാം അതൊക്കെ ഇട്ടിട്ടുണ്ട് ചേച്ചി. മിക്സ് ചെയ്യാ, വറുത്തെടുത്താ മതി. നൈസായിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓരോ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. യമ്മി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം, ഹോംമെയ്ഡ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക, ഭയങ്കര എളുപ്പമാണ്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ള ആ ടൈം മാത്രമേ ശരിക്കും പറഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരും നിമ്മി ചേച്ചിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ് അസ് നോ ഹൗ യു ഫീൽ അബൌട്ട് ദ വ്ളോഗ്. ഓക്കേ, ബൈ.